ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതോടൊപ്പം ഗ്രേവി വേണ്ടാത്ത കൊത്തുപൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൊത്തുപൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ രണ്ട് ചെറിയ പച്ചമുളക് നല്ലതുപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചേർക്കുന്ന എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതില്ല, ലാസ്റ്റ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മളുടെ പൊറോട്ടയിലും അത്യാവശ്യത്തിന് ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിനുശേഷം കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ കറിമസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു മിക്സിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് മീഡിയം സൈസുള്ള മുട്ടയാണ്. അപ്പോൾ ഇതുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് വേവാനൊന്നും കാക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് പൊറോട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് പൊറോട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊത്തു പൊറോട്ടയിലേക്ക് പൊറോട്ട ചെറുതാക്കി കട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ തലേദിവസം ബാക്കി വരുന്ന പൊറോട്ട ഉണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല കനം കുറവായിട്ട് പൊറോട്ട കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പൊറോട്ടയോടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊന്നും അങ്ങനെ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതും ആ പൊറോട്ടയും ഒക്കെ കൂടെ ഒന്ന് മൊരിഞ്ഞ് വരാൻ ഇത്തിരി ഒരു സമയം, ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് വെക്കുക. അല്ലാണ്ട് അടച്ചു വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഒരു ചെറിയ സബോള ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത തക്കാളിയുടെ ബാക്കിയും പിന്നെ സബോളയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കൊത്തു പൊറോട്ട ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കൊത്തി കൊത്തി ഉള്ള പോലെയല്ലേ കൊത്തു പൊറോട്ട ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഇതൊരു പരന്ന സ്റ്റീൽ പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് നല്ല ഷാർപ്പായിട്ട് എഡ്ജുള്ള ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് ഇതൊന്ന് കൊത്തി കൊത്തി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കൊത്തു പൊറോട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഗ്രേവി തപ്പി നടക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസിയാണ് അല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. കൂട്ടത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിലുള്ള റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.